ഞാൻ ഉത്തരം പറയാതിരിക്കുന്നില്ല. ആകെ ഉത്തരം പറയാതിരുന്ന ഒരു കാര്യം മാത്രമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അൻവറിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉത്തരം പറയാൻ വിഷമിച്ചതുകൊണ്ടല്ല, ദീർഘമായിട്ട് പറയേണ്ടതാണ്. നേരത്തെ ഞാൻ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണ്. എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്, ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പം എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്, പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഈ ഇപ്പോൾ എടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. അത് ഗൾഫിലുള്ള പിന്നെ പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ഏതാ എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടുകൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ എല്ലാവരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഏത് അതെ, അതെ, അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരം ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു പി ആർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല.
അഭിമുഖം നടത്തുമ്പോൾ മൂന്നാമതൊരാൾ സി എമ്മിന്റെ റൂമിലേക്ക് കടന്നു വന്നു പറയുന്നു, അത് സാധ്യമാണ്? ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഒരു മാധ്യമം സംസാരിക്കുമ്പോൾ പുറത്തു ഒരാൾ എങ്ങനെയാണ് അകത്ത് കടക്കാൻ കഴിയുക? സി എം അത് അനുവദിക്കാറുണ്ടോ? ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാകുന്നത് വളരെ അസാധാരണമായൊരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അത്രയും അവിടെ നടന്നിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വ്യക്തിപരമായി അറിയുന്ന ആളായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളും ഒരു കേസ് എന്ന് പറഞ്ഞ ഒരു ഈ പി ആർ സ്ഥാപനത്തിന്റെ ഹെഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുത്തുന്നാണ് ഇതൊരു വിശദീകരണം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുക. എനിക്കറിയാവുന്ന കാര്യം, ഈ ഹിന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട്, നിങ്ങളൊരു സമയം കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണ് അവർ വരുന്നത്. അതാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പി ആർ ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിലില്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിൻ്റെ മകനാണ്. അയാൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിരുന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത്. എന്നെ